മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ CPM രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറി മുക്ക്, മേപ്പയിൽ, വടകര. പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല, കൂടുതൽ തെറ്റിലേക്ക് സഞ്ചരിക്കുകയാണെന്നും തെറ്റിൽ നിന്നും തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം കേരളത്തിൽ CPIM രക്ഷപ്പെടില്ലെന്നും വടകരയിൽ കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ BJP വഴിയൊരുക്കിയത് CPIM ആണ്. 56,000 വോട്ടുകൾ BJP തൃശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് CPIM-കാരനായ ഉദ്യോഗസ്ഥരാണ്. അത് കരുവന്നൂർ കേസിൽ നിന്ന് തലയൂരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു ഭാഗത്ത് BJP കുറ്റം പറയുകയും മറുഭാഗത്ത് BJP സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. TP കേസിലെ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും UDF നേരിടും. പിണറായി വിജയൻ തെറ്റുകൾ തിരുത്തുകയല്ല, കൂടുതൽ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുന്ന പിണറായിയുടെ നേതൃത്വം ഉള്ളിടത്തോളം കാലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ BJP ജയിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത CPM ആണ്. കാരണം 56,000 വോട്ടുകൾ BJP തൃശ്ശൂരിൽ ചേർക്കാൻ കൂട്ടുനിന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് കരുവണ്ണൂർ കേസിൽ നിന്ന് തലയുരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ CPIയുടെ ജില്ലാ കമ്മിറ്റി കൂടി പറഞ്ഞത് KV അബ്ദുൾ ഖാദറിനെ പോലുള്ള സീനിയറായിട്ടുള്ള CPM-കാരനെ ചെയർമാനാക്കണം എന്ന് അവരാവശ്യപ്പെട്ടെങ്കിലും ED അന്വേഷണം നേരിടുന്ന MK കണ്ണനെ ചെയർമാനാക്കിക്കൊണ്ട് LDF വോട്ടുകൾ അട്ടിമറിച്ചു എന്നാണ് CPIയുടെ ജില്ലാ കമ്മിറ്റി പോലും പരാതിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് BJP കുറ്റം പറയുകയും മറുഭാഗത്ത് BJP സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും TP കേസിലെ അദ്ദേഹത്തിനെ വധിച്ച കേസിലെ ഒരു പ്രതിയെ പോലും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ല. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നിയമപരമായി ശക്തമായി നേരിടും. ഏത് ട്രെൻഡിലാണ് UDF ഇത്തവണ ജയിച്ചതെന്ന് പഠിക്കണം. 2019-ലെ അനുഭവം മുന്നിലുണ്ട്. ഇതിനേക്കാൾ ഒരു സീറ്റ് ജയിച്ചു. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെട്ടു. വോട്ടർ പട്ടിക ഒരു പ്രധാന ഘടകമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, ടയർ ഫിറ്റിംഗ്, വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഫാസ്ടാഗ്, ബ്രാൻഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. മിതമായ നിരക്ക്, മികച്ച സേവനം, കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു. പ്രിൻസ് ടയർസ് ആൻഡ് വീൽസ്, ജെട്ടി റോഡ്, വടകര.